അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എന്നും പറയുന്ന പോലെ തന്നെ ട്രൈ ചെയ്തിട്ട് എല്ലാവരും പിക്ചേഴ്സ് അയച്ചു തരിക. അതാ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും അതുപോലെ തന്നെ ഇതാ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും പിക്ചേഴ്സ് ഇവിടെ ഇടുന്നുണ്ട്. ഇനി ഇൻസ്റ്റയും എഫ് ബിയും ഇല്ലാത്തൊരു വിഷമിക്കൊന്നും വേണ്ട, അതാ മെയിൽ ഐ ഡിയും കൂടെ കൊടുക്കുന്നുണ്ട്. ഓർക്കുക, ട്രൈ ഫിക്സ് ചെയ്യാൻ പയ്യെ ഇടുള്ളൂ, ആരും ധൃതി വെക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് ആണ്. അതും നമ്മുടെ മക്കളൊക്കെ എഴുതിയിട്ട് വേസ്റ്റ് ആയിട്ട് കളയണ ബുക്കില്ലേ, അതിൽ നിന്നുള്ള പേപ്പർ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഹനാൻ്റെ ഒരു ബുക്കിൽ നിന്ന് ഒരു പീസ് പേപ്പർ കട്ട് ചെയ്തതാണ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പീസ് പേപ്പറിനെ രണ്ടായിട്ട് നീളത്തിൽ മടക്കുന്നുണ്ട്. നീളത്തിൽ മടക്കിയിട്ട് അതിനെ നീളത്തിൽ കീറുകയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ രണ്ട് പീസ് പേപ്പർ നമുക്ക് കിട്ടി. ഇനി അതിനെ നമ്മൾ വീണ്ടും ഒന്നും കൂടെ മടക്കുകയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ രണ്ട് ലെയർ കിട്ടുമല്ലോ. അതിൽ നിന്ന് ഒരു ലെയർ എടുക്കുക, ഒരു ലെയർ എടുത്തിട്ട് വീണ്ടും മേലേക്ക് മടക്കി കൊടുക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മേലേക്ക് മടക്കി 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 കൊടുക്കുക. ഒന്നുമില്ല, സംഭവം എളുപ്പമാണ്. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഫാൻ പോലെയൊക്കെ ചെയ്തിട്ടില്ലായിരുന്നു, സിക്സ് ആക്കായിട്ട് മടക്കിയിട്ട്. ആ ഒരു സംഭവം ചെയ്യാനായിട്ടാണ്. അപ്പോൾ ആദ്യമേ നമ്മളിങ്ങനെ ഒരു ഫോൾഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ഒരേ അളവിലുള്ളൊരു ഫാൻ നമുക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം, നേരെ അങ്ങ് സിക്സ് ആക്കായിട്ട് മടക്കി മടക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ആ ഒരു ലെയറിനെ കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് താഴെ കിടക്കണ ആ ഒരു ലെയറിലെ അതും കൂടെ മടക്കിയെടുക്കണം. ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കുറച്ച് ആളുകളെയും കണ്ടിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ അപ്ലോഡ് ചെയ്ത ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ അതങ്ങോട്ട് ശരിയായില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി പ്രോമിസ് ചെയ്യുകയും ചെയ്തല്ലോ. അപ്പോൾ ഞാനോട് തന്നാൽ പിന്നെ ആ പഴയ വീഡിയോ തന്നെ വീണ്ടും ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് ആ വീഡിയോ ഇട്ടിട്ട് അധികം ആരും കണ്ടിട്ടൊന്നുമില്ല, വലിയ വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കറിയാം ഇതെല്ലാവരും ഒന്നും കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു പേപ്പർ നമ്മൾ ഫോൾഡ് ഇട്ട് കൊടുത്തത് കംപ്ലീറ്റ് ആയിട്ട് വിടർത്തി വിടർത്തിയിട്ട് ഇതാ സിക്സ് ആഗ് പോലെ മടക്കി മടക്കി കൊടുക്കുകയാണ്. ഈ ഒരു സംഭവം നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുമ്പോൾ ഫാൻ പോലൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്, വിശറിയില്ലേ ആ ഒരു സംഭവം തന്നെ. അപ്പോൾ അത് അങ്ങനെ റെഡി ആയിട്ടുണ്ട്, ദാ ഫാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് സൈഡ്സ് ഒന്ന് ഷേപ്പ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വി കട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് യു കട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ, അതായത് നമ്മുടെ ബുക്ക് പേപ്പറിന് പകരമായിട്ട് കളേർഡ് പേപ്പേഴ്സ് യൂസ് ചെയ്യാം. നല്ല പച്ച കളർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഞാൻ കട്ടിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഗ്ലൂ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഫെവിക്കോള് മതി, കാരണം പേപ്പർ അല്ലേ, പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടുമല്ലോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ വീഡിയോയുടെ സൈഡിലിരിക്കുന്ന ആ ഒരു ബോൾസ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇത് നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയണ പിസ്താ ഷെല്ല്, ഈത്തപ്പഴത്തിൻ്റെ കുരു, പുളിങ്കുരു ഇതൊക്കെ വെച്ചിട്ട് ചെയ്ത ഡെക്കറേറ്റീവ് ബോൾസാണ്. ഇതൊരു നല്ലൊരു അടിപൊളി ക്രിസ്മസ് ടേബിൾ ഡെക്കറായിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഈ ഒരു ബോൾസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്തൊക്കെ ഇടാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ചെറിയൊരു മാഗസിനോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറോ എന്തെങ്കിലും എടുത്തിട്ട് ഒരു കോൺ ഷേപ്പിൽ ഇത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഷോപ്പ്സിലൊക്കെ നമുക്ക് ഈ പ്രൊമോഷൻ പേപ്പർ കിട്ടുമല്ലോ, ബ്രോഷർ, അപ്പോൾ അതാണ് എടുത്തേക്കുന്നത്. ലുലുവിൻ്റെ മറ്റോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുതാ ഇതുപോലെ ചുരുട്ടി ഒരു കോൺ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അറ്റം ഒന്ന് ഗ്ലൂഗണ്ണോ അല്ലെങ്കിൽ ഫെവിക്കോൾ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അടിഭാഗത്ത് കുറച്ച് നീണ്ടിരിക്കുന്ന ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ അതാ ഒരു കോൺ ഷേപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചേക്കുന്ന ആ ഒരു പേപ്പർ ഫാൻസ് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ സ്റ്റിക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഫാൻ മേളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തത്, പക്ഷേ അത് അത്ര നല്ലൊരു പെർഫെക്ഷൻ വന്നില്ല കേട്ടോ. അതെനിക്ക് ഇപ്പോഴല്ല പിടികിട്ടിയത്, പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ സ്പ്രേ പെയിൻ്റ് ആണ് എടുത്തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കളർ പേപ്പർ ഉണ്ടെങ്കിൽ കളർ പേപ്പർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പെയിൻറ്റിംഗ് പാർട്ട് നമുക്ക് ഒഴിവാക്കാം. ഇതിനിടയ്ക്ക് ഞാൻ നമ്മുടെ പേപ്പർ ഫാൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് പറിച്ചെടുത്തു. പറിച്ചെടുത്തിട്ട് ഞാൻ തിരിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. തിരിച്ച് ഒട്ടിച്ചു കൊടുക്കുക മീൻസ് നമ്മുടെ ആ ഒരു പേപ്പർ ഫാൻസ് എല്ലാം താഴോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ട്രീയുടെ ഒരു ലുക്ക് കിട്ടും. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഞാനങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് തീർന്നിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ ബാക്കി ഒന്നും കൂടെ നമുക്ക് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പേപ്പർ ഫാൻസ് തന്നെ നിങ്ങൾക്ക് ഗോൾഡ്, സിൽവർ അങ്ങനെ പല കളറിലൊക്കെ പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ട്രീസിലൊക്കെ ഹാങ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ട്രീ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ട്രീനെ ഡെക്കറേറ്റ് ചെയ്യണം. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന തെർമോകോൾ ബോൾസ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തെർമോകോൾ ബോൾസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, മക്കടെയൊക്കെ പൊട്ടിയ മാല എന്തെങ്കിലും ഉണ്ടാവില്ല, ആ മുത്തൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ മുറ്റത്ത് കിടക്കുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ പെറുക്കിയിട്ട് പല കളേഴ്സ് പെയിൻറ്റ് ചെയ്തിട്ട് ഗ്ലിറ്റർ പൗഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കുറച്ച് വെതറിയിട്ട് അതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ കയ്യിൽ എന്ത് സാധനമാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മുടെ ട്രീയുടെ പരിപാടി കഴിഞ്ഞു. ഇനി ഒരു ക്രിസ്മസ് ട്രീ എന്ന് പറയുമ്പോൾ അതിൽ എന്താ വേണ്ടത്? സ്റ്റാർ വേണം. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇതിന് മുൻപ് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ 3D സ്റ്റാർസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു സ്റ്റാർ ഞാൻ നമ്മുടെ ട്രീക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാർ മേക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ വീണ്ടും ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ഒരു സ്റ്റാർ ഞാൻ ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് നോർമൽ ബുക്ക് പേപ്പർ വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാറിനെ മേലേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ സ്റ്റാർ കൂടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ട്രീയുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയും നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയണ ബുക്ക് പേപ്പർ വെച്ചിട്ട് ചെയ്തേക്കണതാണ്, അത്ര ലുക്കാണ് ഇതിനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഗ്ലൂഗൺ എടുത്തായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് നാര് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് കളയുക. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഒരു പാട്ടുണ്ട്, അതായത് എൻ്റെ ഒരു സിഗ്നേച്ചർ ഞാൻ കൊടുക്കുന്നത് ഈ ഗുമ്മ കൊടുക്കലാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ പേൾ മെറ്റാലിക് ഗോൾഡാണ്. പേൾ മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് നമ്മുടെ ട്രീനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ട്രീയുടെ തൊട്ടടുത്തിരിക്കുന്ന ആ ഒരു റീത്തില്ലേ, അതും നമ്മൾ പേപ്പർ വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ വീണ്ടും ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യാം, അപ്പോൾ എല്ലാവർക്കും കാണാം കേട്ടോ. അപ്പോൾ ഇതുവരെ അപ്ലോഡ് ചെയ്യാത്ത ക്രാഫ്റ്റ് വീഡിയോസ്, ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് വീഡിയോസും വരുന്നുണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിന് നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ കൈകൊണ്ടുണ്ടാക്കിയ കുറച്ച് ഓർണമെൻറ്റൽസ് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ട്രീ ഞാൻ ചുമ്മാ കുറച്ച് ക്രിസ്മസ് ബോൾസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ട്രീയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഭിത്തിയിൽ മൊത്തം വരച്ച് വെച്ചേക്കാണ്. ഇത് ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത ടൈമിൽ ഞാൻ നല്ല കച്ചറയായിരുന്നു കേട്ടോ. ഇപ്പോൾ പക്ഷേ ഞാൻ റൂം ഞാൻ തന്നെ ഒന്ന് പെയിൻറ് ചെയ്തിരുന്നു, ഇപ്പോൾ അത്ര വൃത്തികേടില്ല. അപ്പോൾ നമ്മുടെ ചാനലിൽ എന്തൊക്കെയാണ് വീഡിയോസ് ഇടുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. സൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമുക്കിനി ട്യൂസ്ഡേ ആണ്, ഇന്ത്യൻ ടൈം 5 മണിക്ക്, അതുപോലെ UA time 3:30. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്കിനി ട്യൂസ്ഡേ കാണാം നല്ലൊരു അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും, ഹാപ്പി ക്രാഫ്റ്റിംഗ്, ലവ് യു ഓൾ, ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ്.